ഞമ്മളോടാ കളി. മൂന്ന് ബിലീസുകൾ ഉണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറെ, മഹിഷി അല്ല മുൻഷി, എന്ത് ഹരാക്കെങ്കിലും ആവട്ടെ, സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കുകളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? മൂപ്പരെ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 116,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ, ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മളെ കായ് തരണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവൂലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ. എണ്ണി വെക്കി ഐദുരസ്ക, ഒരു മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട, കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണമെന്നല്ലേ പറയണത്? അങ്ങനെ പറയണ്ട. ഉണ്ടിക്ക, ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറുട്ടിയെ ഇങ്ങനെ ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടി വിയും ഫ്രിഡ്ജും കസേരയും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ച ബാടാ കാതറുട്ടി. അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മനുഷ്യരുടെയും മക്കളെയും ഒരു ഗതികേടെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാ മതിയല്ലോ. മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കി കൊണ്ടുപോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടേന്ന് വെക്കാം, ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ, നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരം ഒന്നും വേണ്ടെന്ന്. സമ്മതിക്കത്തില്ല, അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുനാറാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളായവള് ഇപ്പൊ അവളെ നിൽപ്പ് കണ്ടില്ലേ, അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം, ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ? ഗ്രൈൻഡർ ഒക്കെ വാങ്ങി കൂട്ടുന്ന വരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും, ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി അടക്കി. നിന്റെ കരണ കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. കൊല്ലട്ടെ, കൊല്ലേ, കൊല്ലേ. അഞ്ചു പിള്ളേരുടെ അമ്മയെ നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നായി, കൊല്ലേ. നിന്റെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിക്കണ്ട. ആ കാതർ കൂട്ടുകയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. മൂന്ന് പേരും കൂടെ നോക്കിയാ മതി, എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാ കുപ്പി കണ്ണടെന്തല്ലേ പൊട്ടിക്കും. ചേട്ടാ അയിടെ ഇട്ട് പോയി, നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. അരിച്ചിട്ട് മുതലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത്. ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തച്ഛി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി. ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങനെ പോരട്ടെ, അതും കൂടെ എനിക്ക് വേണം. നീ തരും അങ്ങനെ അഞ്ചു പവന്റെ അരിഞ്ഞാൻ ഒട്ടോട്ട് നീ ചെളിയണ്ട അടി. ഓ അവന്റെ തൊലിക്കെട്ടി. കൊറച്ച് സ്വർണ്ണുണ്ടോ? ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും, അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയെന്ന് വെച്ചാ പണവും പലിശവും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല, വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ, പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ, ഓണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസെ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ മൂന്ന് പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താവോ? ആ ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷേ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ അഞ്ചു പിള്ളേരും വഴിയാതാരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയത് പോലെ മേരാ മൻ അശാന്തയേ കൗസു അശാന്തയേ. ഒരു വഴിയുണ്ട്, യമുനോട് ചോദിച്ച പണം കിട്ടും.
പണമില്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവും പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവിന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുജെ ആലിംഗം കരോ. അങ്ങനെ യമുനാറാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദുവും മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണ് ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിച്ചാ യമുനാറാണി 50,000 ഒരു 100,000 ഒരു മടിയും കൂടാതെ എടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ തരും. ഞാൻ പോയി ചോദിക്കാം. ഏ അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനക്കുള്ള അറ്റാച്ച്മെന്റ്. ആ ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ യമുനയുടെ നിന്ന് പണം വാങ്ങി ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം. രണ്ട് ഇയാൾക്ക് ഉറക്കുമില്ലേ? എന്നമോ വരക്കരീങ്ക. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ. ഇവളു തന്നെ. ഐ എം ഓൾസോ ഗെറ്റിംഗ് ബോർഡ്. വാങ്ങ ഉക്കല്ല. ഉങ്ക വൈഫിയെ കൂട്ടിട്ട് വന്നിരിക്കലാമേ. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ യമുനേ? അയ്യോ എന്റെ അനിയൻ, അവനെന്തിനാ ഈ നേരത്ത് ബദ്മാഷ് കുല്ലുകപ്പെട്ട? നിങ്ങ ഇങ്ങ വന്നത് അവങ്ങൾക്ക് തെരിയാതാ? ഇല്ല, ഞാനിപ്പോ ഇവിടെ നിക്കണത് അവൻ കണ്ട പ്രശ്ന. അതിനാൽ എന്നാ? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്നൊന്ന് ഒഴിവാക്കാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ഹലോ ഗോപൻ സർ, നിങ്ങൾ ഏതാണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കീങ്ളാ? എന്നുവെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? എന്നോടൊരു ഫാൻ ഇപ്പതാ ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കാറ്. ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്ന ഒന്നും വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയമാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണമൂർത്തിയാർക്കില്ല. അവയ അണ്ണനാ. പൊണ്ണൻ എന്ന് പറയുന്നു ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി. അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ, 17 സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനിസ കസ്തൂരി. അമ്മാ ഇതിന്റെ വില? വിലയോ? ഇതുപോലെ ഒരു ചിരി മതിയല്ലോ. അയ്യോ മതി മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. ചിന്നണ്ണൻ വന്നിട്ടാര്? മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്ന് കരുതി. അമ്മാ നിങ്ങ ഇങ്ങ വന്നത് ഉങ്ക മനേവിക്ക് തെരിഞ്ഞ ഒന്നുമില്ല. ഉങ്ക ബ്രദേഴ്സ്? ബ്രദേഴ്സ് ടു ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റെപ്പ്. രണ്ട് പോത്തമാരി ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഉങ്ക അപ്പ അച്ഛനാ ഇവിടെ? അയ്യോ വിട്ടില്ല. അയ്യേ ദേ
അതെ, ഞാൻ കാറ്റുള്ളായിരുന്നതാ. എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ, യമുനാറാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു, എന്ന് അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ.